ഇപ്പോഴത്തെ നമ്മളൊക്കെ ജീവിക്കുന്നതും സിനിമ എടുക്കുന്നതൊക്കെ ഈ പറഞ്ഞ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ കാലത്താണ്. അപ്പോൾ ഈ വിദേശം എന്നൊക്കെ ആ ഒരു അങ്ങനത്തെ ഒരു സാധനത്തിനൊന്നും ഇപ്പോഴത്തെ കാലത്ത്, പ്രത്യേകിച്ചും ഈ ഇപ്പോഴത്തെ ഒരു സൈബർ സ്പേസിലും ഇതിലൊക്കെ പോകുന്നൊരു സമയത്ത് അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷന് തന്നെ ഒരു റെലവൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആൾക്കാരുടെ ഫീലിങ്സ് എന്ന് പറയുന്ന സാധനം, അത് ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ ഈ ഇങ്ങനത്തെ ബോർഡേഴ്സിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് അതിനൊരു ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഫോറിൻ സിനിമകൾ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ എൻജോയ് ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷനും അല്ലെങ്കിൽ അങ്ങനെ അതിനെ മാർജിനലൈസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് താല്പര്യം ഇല്ല. അത് ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ വിദേശ സിനിമകൾ അങ്ങനെ അതേപോലെ കഥ കോപ്പി അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ടോട്ടലി വേറൊരു വിഷയമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഹ്യൂമൻ റിലേഷൻസിലൊക്കെ ഇഷ്യൂസ് വിദേശത്തായാലും ഇവിടെ ആയാലും സ്വദേശത്തായാലും ഒക്കെ ഒരേപോലെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഡിസ്കസ് സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നതിൽ ഇത്ര വലിയ ഒരു ടാബു ആയിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. അല്ല, അതൊരു വളരെ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പറഞ്ഞുള്ള ഡിജിറ്റൽ ക്യാമറാസും അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് സിനിമ വന്നപ്പോൾ ഇത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഇപ്പം ഈ റോ സ്റ്റോക്കും ഒരു മൂവി ക്യാമറയൊക്കെ കിട്ടിയാലേ സിനിമ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഇല്ല. ആർക്കും ഒരു ഇപ്പോൾ പറഞ്ഞുള്ളൊരു മാത്രീ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും സിനിമ ചെയ്യാം. പക്ഷേ ഈ ഇതിൻ്റെ വരുന്ന എണ്ണത്തിലല്ല, ഇതിൻ്റെ വരുന്ന കണ്ടൻറ് എന്താണെന്നുള്ളൊരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യുന്നവരുടെ ഒരു ഡിസേണിങ് പവറിൽ മാത്രം നിൽക്കുന്നൊരു കാര്യം. നമുക്കിപ്പോൾ ആരോടും നിങ്ങൾ സിനിമ ചെയ്യേണ്ട എന്ന് പറയാൻ ഒന്നും പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ആവിഷ്കാരത്തിൻ്റെ പ്രശ്നമാണ്. അവർക്ക് ചെയ്യണം എന്ന് തോന്നുന്ന സാധനം ചെയ്യാനുള്ള അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്, അതിനുള്ള എന്താ പറയുക മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്യാം. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എനിക്കൊന്ന് ഈ സിനിമ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ബേസിക്കലി ഈവൻ ടി വി സിനിമ എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ പോലും ടി വി എന്ന് പറയുന്ന സാധനം കുറച്ചും കൂടെ മൊമെൻ്ററി ആണ്. അത് ഇന്നത്തെ ഇപ്പോൾ സീരിയലാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അത് ഇന്ന് കണ്ട് ഇന്ന് മറക്കാനുള്ള സാധനം. ആരും നോബഡീസ് വൺ അതിനെ നാളത്തേക്ക് ചെറിയാനൊന്നും പോകുന്നില്ല. പക്ഷേ സിനിമ പേഴ്സണലി ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ വിശ്വസിക്കുന്ന സിനിമ എന്ന് പറയുന്ന സാധനം ഇറ്റ് ഹാസ് എ ഷെൽഫ് വാല്യൂ. അത് നമ്മൾ വൺസ് യു മേക്ക് എ ഫിലിം ഇറ്റ് ഇസ് ദെയർ ഫോർ എവർ. നിങ്ങൾ 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് സിനിമ ഒന്നിൽ ചിരിക്കും ഇല്ലെങ്കിൽ കൊഞ്ചനം കാണിക്കുക. അത് ആ ബോധത്തിൽ വേണം ഒരു സിനിമ ചെയ്യാനെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന എണ്ണത്തിൻ്റെ ഒരു കൂടുതലുണ്ട്. ഈ പറയുന്ന ഇതിൽ എത്ര സിനിമകൾക്കാണ് ഈ സിനിമകൾ എന്ന് പറഞ്ഞ് വരുന്ന സാധനങ്ങൾക്ക് എത്ര എണ്ണത്തിന് ഐഡൻറ്റിറ്റി ഉണ്ട്, സിനിമയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ മേക്കേഴ്സിന് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഒരു സിനിമ ചെയ്യണം. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ അതിനൊരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫിൽറ്ററിങ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അത് ഓരോരുത്തരും സ്വയം ഒരു സെൻസർഷിപ്പ് നടത്തേണ്ട കാര്യമാണ്. ഇല്ല, ഗ്രൂപ്പുകൾ അത് പല രീതിയിൽ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ചിലപ്പോൾ ഒരു പുതിയ പടത്തിന് വേണ്ടിയിട്ട് അത് വേറൊരു ഒരു ഗ്രൂപ്പ് ഒരു ഫോമേഷനൊക്കെ ഉണ്ടാവും. പിന്നെ അതെപ്പോഴും എനിക്ക് ബേസിക്കായിട്ട് അതിൻ്റെ ഒരു കംഫർട്ട് ലെവലിൻ്റെ പ്രശ്നമാണ്. നമ്മൾ പറയുന്ന സാധനങ്ങൾ വളരെ ഈസിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മറ്റ് ഈഗോ ക്ലാഷും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. സിനിമയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് മറ്റു തരത്തിലുള്ള ഈഗോയും സാധനങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ ഹോൾ പ്രോസസ്. അപ്പോൾ ആ ഒരു കംഫർട്ട് ലെവലിൻ്റെ പുറത്തായിരിക്കും ഇങ്ങനത്തെ സാധനങ്ങളിൽ പോകുന്നത്. പിന്നെ എനിക്കത് അതുകൊണ്ട് വലിയൊരു ദോഷമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ആസ് ലോങ് ആസ് ഇറ്റ് പ്രൊഡ്യൂസ് ലൈക്ക് ഗുഡ് ഫിലിംസ് ഇറ്റ്സ് ഓക്കെ. സിനിമ കൂട്ടായ്മ തന്നെയാണ് സിനിമ. ബേസിക്കലി ഈ സിനിമ എന്താവണം എന്നുള്ളത് ഡയറക്ടറിൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷേ ആ സിനിമ റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ട് തന്നെ പറ്റുള്ളൂ. ഡയറക്ടർ ഒറ്റയ്ക്ക് രാവിലെ ലൊക്കേഷനിലേക്ക് എന്ന സിനിമ ഉണ്ടാവില്ല ഒരിക്കലും. അതിൽ വരുന്ന ആക്ടേഴ്സും അതിൽ വരുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയാലും ഈവൻ ക്യാമറമാൻ അതിൻ്റെ ബാക്കി പ്രൊഡക്ഷനിലുള്ള ആൾക്കാർ ഈവൻ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ വരുമ്പോൾ അങ്ങനെ എല്ലാവരുടെയും കൂടെ എല്ലാവരുടെയും ആ ഡയറക്ടർക്ക് എത്രത്തോളം നന്നായിട്ട് ഈ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് അയാളുടെ മനസ്സിലുള്ള ഒരു വിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള അനുസരിച്ചായിരിക്കും സിനിമ എത്ര നന്നായി വരുന്നു എന്നുള്ളിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി കൂട്ടായ്മ തന്നെയാണ്, അത് തന്നെയാണ് അതിൻ്റെ. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു മേ ബി ഒരു 30-35 അല്ലെങ്കിൽ 40 days ഈ പറയുന്ന ഒരു ഓൾമോസ്റ്റ് ഒരു 100 ആൾക്കാർ വരുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ്. കാരണം അവരെ എങ്ങനെ അവരുമായിട്ടൊരു എന്താ പറയുക ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കോ എക്സിസ്റ്റൻസ് ആണ്. കാര്യം ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും 10 മിനിറ്റ് വർത്തമാനം പറഞ്ഞ് ഇരിക്കാത്ത ആൾക്കാർ ഒരു ആ കൂട്ടത്തിലുണ്ടാകും. പക്ഷേ അവരുമായിട്ട് നമ്മൾ ഈ 40 ദിവസം നമുക്ക് അവരുമായിട്ടൊരു പ്രത്യേക തരത്തിലുള്ള ഒരു റിലേഷനും എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ സാധനം ഫ്രിക്ഷൻ ഇല്ലാണ്ട് പോവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയാം. ഡയറക്ടറുടെ മാത്രം കലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാര്യം സിനിമ എല്ലാവർക്കും അറിയുന്ന പോലെ അതിൽ ഒരുപാട് ബാക്കി ആർട്ട് ഫോംസിൻ്റെ ഒക്കെ ഒരു ഒരു മിക്സറുണ്ട്. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു ആർട്ട് ഡയറക്ടറിന് അയാൾക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട്, ക്യാമറമാൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, മ്യൂസിക് ഡയറക്ടറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. എബോവ് ഓൾ സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് ഞാൻ വിചാരിക്കുന്നത് എഡിറ്ററാണ്, എഡിറ്ററുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. കാരണം അയാളാണ് ഫൈനൽ നമ്മുടെ ഒരു നമ്മൾ വളരെ പേഴ്സണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള സാധനമായിരിക്കും. നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഒരു ഫ്രെയിം പോലും കളയാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അതിനെ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ട് ആ ഒരു ചോയ്സ് എന്ന് പറയുന്നത് എഡിറ്ററുടെയാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും എന്താ പറയുക കോൺട്രിബ്യൂഷൻ അതിലുണ്ട്.
പക്ഷേ ഇതിനൊരു ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ഇത്രയും ആൾക്കാർ ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേപോലെ ചിന്തിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ എല്ലാം അടുത്തുനിന്ന് ഒരു ഒരു സിംഗിൾ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് വേണ്ട കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാസ്റ്റർ മൈൻഡ് അതിൻ്റെ പിന്നിൽ ഉണ്ടായി പറ്റുള്ളൂ. ഒരു മാസ്റ്റർ ബ്രെയിൻ വേണം. അപ്പോൾ അത് ഡയറക്ടറാണ്. അങ്ങനെ ഒരു വിഷനുള്ള ഡയറക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല സിനിമ ഉണ്ടാവുള്ളൂ. അല്ല, ഞാൻ ഈ സെയിം ഗ്രൂപ്പിൽ തന്നെ വേറെ പ്രോജക്റ്റ് ആലോചിക്കുന്നുണ്ട്. അല്ലാണ്ട് ഉള്ള പ്രോജക്റ്റ് ഉണ്ട്. ഏതാണ് ആദ്യം തുടങ്ങുന്നതെന്ന് പറയാറായിട്ടില്ല. ഈ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് ഇത്രേ ഉള്ളൂ. എല്ലാം നമുക്ക് നമ്മളെ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു കഥയും അത്രയും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറും പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ സെറ്റപ്പും ഒക്കെ ആവുക എന്നുള്ള ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലായിരിക്കും സിനിമ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞല്ലോ, അടുത്ത എന്തായാലും ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു എണ്ണങ്ങളിലല്ല കാര്യം. എത്ര എണ്ണം അല്ലെങ്കിൽ ചെയ്തു, ഈ വർഷം ചെയ്തു, അടുത്ത വർഷം ചെയ്തു എന്നുള്ളതല്ല. ചെയ്യുന്ന സാധനം നമ്മൾ ബേസിക്കലി നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം. എന്നാൽ ഇതൊരു ജോലിയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ആ എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഉള്ളിൽ പിന്നെ നമുക്ക് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കഥ പറയാൻ പറ്റുക എന്ന് പറയുന്നത്.